ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം കൃത്യമായ ഒരു ഐഡിയോളജി ഉള്ളതാണ്. അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഇനി മൂന്നാം പിണറായി വിജയന്റെ ഭരണം തന്നെ വീണ്ടും വരാൻ പോവാണ്, അതിന് യാതൊരു സംശയവും വേണ്ടു. പിണറായി വിജയനെ പറ്റി എന്തൊക്കെ പറയുന്ന ആൾക്കാര്, എന്നിട്ട് അത് വാരി കൈയിട്ട് വാരി, ഇത് കൈയിട്ട് വാരി, ഞാൻ ചോക്കിട്ട് ചക്കര കൊടുത്ത് കൈയിട്ട് വാരി എന്നക്കായിരിക്കുന്നത് ആരെങ്കിലും പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റേത് പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എവിടെ മുതൽ നക്കി തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ? അങ്ങനെ നക്കി തുടങ്ങേണ്ടി വരില്ലടാ. നക്കി സത്യം പറഞ്ഞാൽ ഭീമൻ രഘു ഒരു നാടകം കളിക്കുകയാണോ, ഒരു കോമാളി വേഷം എടുത്തണിയുകയാണോ? അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയുണ്ട്, പറയാനുള്ള തുറന്നു മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് നമ്മുടെ സീൻ. ഇയാള് ഒരു തരത്തിലും സി പി എമ്മിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇയാളെ ചവിട്ടി പുറത്താക്കണം. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ഇത്രയും നല്ല നേരിട്ട് അത് അടുത്ത ഇത്രക്ക് ഇത്രക്ക് അടുത്ത് വീട്ടിലിരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഇത്ര നല്ലൊരു മനുഷ്യൻ. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഉറായിട്ടുണ്ട്. പാടട്ടെ? ആ പാട് പാട്. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ.